ഒരു ഫാഷിസ്റ്റിനെ എങ്ങനെ ക്രൂരനാകാം എന്നത് പ്രത്യേകം പഠിപ്പിച്ചു കൊടുക്കേണ്ടതില്ല. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ സങ്കടകരമായ ഒരു ഉദാഹരണം കൂടി ലക്ഷദ്വീപിൽ നിന്നും ഇപ്പോൾ കേൾക്കുകയാണ്. ലക്ഷദ്വീപിൽ 3 കുട്ടികൾ ഉൾപ്പെടെ 4 പേരെ ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് പുറത്തു വരുന്നത്. കവരത്തി പോലീസാണ് ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേറ്റർ പ്രഫുൽ പട്ടേലിൻ്റെ ഫോണിലേക്ക് മെസ്സേജ് അയച്ചു എന്നതിൻ്റെ പേരിൽ 4 പേരെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇതിൽ 3 കുട്ടികൾ അഗത്തി ദ്വീപിൽ നിന്നുള്ളതും ബിദ്രാ ദ്വീപിൽ നിന്നുള്ളയാളാണ് മുഹമ്മദ് ഷഫീഖ്. പ്രഫുൽ പട്ടേലിൻ്റെ ഭരണ പരിഷ്കാരത്തിനെതിരെ അതിശക്തമായിട്ടുള്ള പ്രതിഷേധങ്ങളാണ് ലക്ഷദ്വീപിൽ നിന്നും ലക്ഷദ്വീപിനെ പിന്തുണയ്ക്കുന്ന ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുമെല്ലാം ഉയർന്നു കേൾക്കുന്നത്. പ്രത്യേകിച്ച് കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് സാമൂഹിക, സാംസ്കാരിക, രാഷ്ട്രീയ, മതമേഖലകളിൽ നിന്നുള്ള എല്ലാമുള്ള ആളുകൾ വളരെ ശക്തമായിട്ടുള്ള പ്രതിഷേധം തന്നെ അറിയിച്ചു കഴിഞ്ഞു. സോഷ്യൽ മീഡിയകളിൽ, പ്രത്യേകിച്ച് ട്വിറ്റർ, ഫേസ്ബുക്ക് പേജുകൾ വഴിയെല്ലാം വളരെ ശക്തമായിട്ടുള്ള ഹാഷ്ടാഗ് ക്യാമ്പയിനുകൾ നടന്നു വരികയാണ്. പ്രത്യേകിച്ച് പ്രഫുൽ പട്ടേലിൻ്റെ ട്വിറ്റർ, ഫേസ്ബുക്ക് പേജുകളിലെല്ലാം മലയാളികൾ അടക്കമുള്ള ആളുകൾ സേവ് ലക്ഷദ്വീപ് എന്ന ക്യാമ്പയിനുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനിടെയാണ് പ്രതികാര നടപടികളുമായി കൊണ്ട് ലക്ഷദ്വീപ് ഭരണകൂടം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കേവലം ഒരു ഹായ് എന്ന സന്ദേശം ഇദ്ദേഹത്തിൻ്റെ ഫോണിലേക്ക് അയച്ചു എന്ന കാരണം പറഞ്ഞാണ് കവരത്തി പോലീസ് ഈ 4 പേരെയും അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേറ്ററുടെ തെറ്റായ നടപടിക്കെതിരായിട്ടുള്ള പ്രതിഷേധം ബി ജെ പിയിൽ നിന്ന് പോലും ഉയർന്നു കേൾക്കുന്നു. അവിടുത്തെ ബി ജെ പി പ്രാദേശിക കമ്മിറ്റികൾ അടക്കം ഈ അഡ്മിനിസ്ട്രേറ്റർക്കെതിരായി തിരിഞ്ഞിരിക്കുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതേസമയം തന്നെ ലക്ഷദ്വീപിൽ അഡ്മിനിസ്ട്രേറ്റർക്കെതിരായ പ്രതിഷേധം ശക്തമായി കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ 5 ദ്വീപുകളിൽ ഒരാഴ്ചത്തേക്ക് കൂടി ട്രിപ്പിൾ ലോക്ക്ഡൗൺ ഏർപ്പെടുത്തിക്കൊണ്ടുള്ള പ്രതികാര നടപടിയും ഇതോടൊപ്പം തന്നെ തുടരുകയാണ്. നമുക്കറിയാവുന്നതുപോലെ ലക്ഷദ്വീപിൽ 0% അവിടുത്തെ കോവിഡ് കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള അവിടുത്തെ കാര്യങ്ങൾ. എന്നാൽ ഇദ്ദേഹം അധികാരമേറ്റെടുത്തതിന് ശേഷം തുടർന്നു വന്ന തെറ്റായ ആരോഗ്യ നയങ്ങൾ കൊണ്ട് തന്നെ ഇപ്പോൾ 50% അവിടെ കോവിഡ് കേസുകൾ വർദ്ധിക്കാനുള്ള സാഹചര്യം പല പ്രദേശങ്ങളിലും ഉണ്ടായി എന്ന കാര്യങ്ങളും നമുക്കിപ്പോൾ എടുത്തു പറയേണ്ടതാണ്. ഇതിൻ്റെ കൂടി പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഈ ഭീഷണികളെല്ലാം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ട്രിപ്പിൾ ലോക്ക്ഡൗൺ കൂടി അവിടെ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഈ ട്രിപ്പിൾ ലോക്ക്ഡൗൺ ഏർപ്പെടുത്തുന്നതിൻ്റെ പിന്നിലെ പ്രധാന കാരണം കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം പ്രത്യക്ഷമായിട്ടുള്ള പ്രതിഷേധ സ്വഭാവങ്ങൾ അവിടെ കണ്ടിരുന്നു. അത്തരത്തിലുള്ള പ്രതിഷേധ സ്വഭാവങ്ങൾ അവിടെ നിന്നും ഇല്ലാതെയാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് അവിടെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇത് പ്രത്യേകം എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. 5 ദ്വീപുകളിലാണ് പ്രധാനമായിട്ടും ഇപ്പോൾ ഈ ട്രിപ്പിൾ ലോക്ക്ഡൗൺ നടപ്പിലാക്കിയിരിക്കുന്നത്. കവരത്തി, ആന്ത്രോത്ത്, അതോടൊപ്പം തന്നെ കൽപ്പേനി, അമിനി, മിനിക്കോയ് ദ്വീപുകളാണ് ആ ദ്വീപുകൾ. അതേസമയം തന്നെ മറ്റ് സ്ഥലങ്ങളിൽ നിലവിലുള്ള കർഫ്യൂ തുടരും എന്നുമാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ലക്ഷദ്വീപ് സമൂഹത്തിനെതിരായി നടക്കുന്ന ഈ കയ്യേറ്റത്തിനെതിരെ വളരെ ശക്തമായിട്ടുള്ള പ്രതിഷേധം തന്നെ പല രീതികളിലും നടന്നു വരികയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സാമൂഹിക, സാംസ്കാരിക, രാഷ്ട്രീയ, മതമേഖലകളിൽ നിന്നുള്ള വിവിധ ആളുകൾ ഇതിനോടകം തന്നെ ലക്ഷദ്വീപിന് പിന്തുണയുമായി അറിയിച്ചിട്ടുണ്ട്. ലക്ഷദ്വീപ് ജനതയുടെ സ്വാതന്ത്ര്യത്തിന് വീർപ്പ് മുട്ടിക്കരുത് എന്നാണ് പ്രധാനമായിട്ടും ഇവരെല്ലാം ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതേസമയം തന്നെ ലക്ഷദ്വീപിൽ നിന്നുള്ള വാർത്തകൾ പുറം ലോകത്തെത്തിക്കുന്നത് ഏത് വിധേനയും തടയുവാനുള്ള ശ്രമം കൂടി ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേറ്ററുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമുക്കറിയാവുന്നതുപോലെ തന്നെ ലക്ഷദ്വീപിൽ ഔദ്യോഗികമായ വാർത്താ സംവിധാനങ്ങൾ ഒന്നുമില്ലാത്തത് കൊണ്ട് തന്നെ അവിടെ ചില ഓൺലൈൻ പോർട്ടലുകൾ പ്രവർത്തിച്ചിരുന്നു. അതിൽ വളരെ പ്രധാനപ്പെട്ട ലക്ഷദ്വീപ് വാർത്തകൾ പുറം ലോകത്തെത്തിയിരുന്ന ഒരു ഓൺലൈൻ പോർട്ടലായിരുന്നു ലക്ഷദ്വീപ് ഡയറി എന്ന് പറയുന്നത്. ഈ ഓൺലൈൻ പോർട്ടലിന് കേന്ദ്ര വാർത്താ പ്രക്ഷേപണ മന്ത്രാലയം ഇപ്പോൾ ചില പരിമിതികൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ്. ഈ സമരവുമായി ബന്ധപ്പെട്ട ചില വീഡിയോ ക്ലിപ്പുകളെല്ലാം അവരുടെ ഓൺലൈൻ പോർട്ടലുകളിൽ നേരത്തെ പ്രത്യക്ഷപ്പെട്ടിരുന്നു. ഇപ്പോൾ ഇത് കേന്ദ്ര വാർത്താവിനിമയ പ്രക്ഷേപണ മന്ത്രാലയത്തിൻ്റെ ചില നിബന്ധനകളോടുകൂടി അവ ആ സൈറ്റിൽ നിന്നും നീക്കം ചെയ്തതായിട്ടും നമുക്ക് കാണാൻ സാധിക്കും. ഈ പ്രതിഷേധങ്ങളെയെല്ലാം അടിച്ചമർത്തുന്നതിന് വേണ്ടി കൂടുതൽ നടപടിക്രമങ്ങളിലേക്ക് കടന്നേക്കുമോ എന്നുള്ള ഭീതിയിലാണ് ദ്വീപ് നിവാസികൾ ഇപ്പോഴുള്ളത്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അവിടെ എല്ലാ തരത്തിലുമുള്ള നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നു. ദ്വീപ് ജനത ഇന്നേ വരെ കാണാത്ത രീതിയിലുള്ള പരിഷ്കാരങ്ങൾ വരുന്നു. പോലീസിൻ്റെയും മറ്റുമെല്ലാം സ്വഭാവത്തിൽ മാറ്റം വന്നിരിക്കുന്നു. ഭരണകർത്താക്കളുടെ കൃത്യനിർവഹണത്തിൽ മാറ്റം വന്നിരിക്കുന്നു. ദ്വീപ് ജനത എന്തോ ഒരു അരക്ഷിതാവസ്ഥ ഇവിടെ സംഭവിക്കാനിരിക്കുന്നുണ്ട് എന്ന ഒരു ഭീതിയോടുകൂടിയാണ് കാര്യങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ രീതിയിലൊക്കെ പോകുമ്പോഴും ഇപ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് ഒരു കമൻറ്റ് വന്നിരിക്കുന്നത് പ്രതിപക്ഷ നേതാവ് വി ഡി
സതീശന്റെ ഭാഗത്തു നിന്നാണ്. ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേറ്റർക്കെതിരെ അതിരൂക്ഷമായിട്ടുള്ള പ്രതിഷേധമാണ് വി ഡി സതീശൻ ഉന്നയിച്ചിരിക്കുന്നത്. ആട്ടിൻ തോലണിഞ്ഞ വർഗീയ കോമരമാണ് അഡ്മിനിസ്ട്രേറ്റർ എന്നാണ് അതിരൂക്ഷമായ ഭാഷയിൽ ഇപ്പോൾ വി ഡി സതീശൻ തുറന്നടിച്ചിരിക്കുന്നത്. ഇയാൾ കാണിക്കുന്നത് തോന്നിവാസമാണ്, ഇയാളെ ദ്വീപിൽ നിന്ന് ഓടിക്കണം, ലക്ഷദ്വീപുകാരുടെ തനിമയെ കേന്ദ്ര സർക്കാർ തകർക്കുന്നുവെന്നുമാണ് അദ്ദേഹം വി ഡി സതീശൻ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. ഈ രീതിയിൽ എല്ലാ തരത്തിലുമുള്ള കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇതിനെതിരെ രംഗത്ത് വന്നിരുന്നു. അതോടൊപ്പം തന്നെ കേരളത്തിലെ ഒട്ടുമിക്ക സിനിമാ താരങ്ങളുമെല്ലാം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് രംഗത്ത് വന്നിരുന്നു. അതുപോലെ തന്നെ മതമേലധ്യക്ഷമാൻ സെയ്ദ് ജെഫ്രി മുത്തുക്കോയ തങ്ങൾ അടക്കമുള്ള ആളുകൾ ലക്ഷദ്വീപ് ജനതയ്ക്ക് പിന്തുണ അറിയിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും കഴിഞ്ഞ ദിവസം രംഗത്ത് വന്നിരുന്നു. ഈ രീതിയിൽ ലക്ഷദ്വീപ് ജനതയ്ക്കുള്ള പൂർവാധികം പിന്തുണകൾ പല വിധത്തിൽ നിന്നും ഉയർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. അതിനിടെ ഏറ്റവും അവസാനമായി ഉയർന്നു കേൾക്കുന്ന മറ്റൊരു കാര്യം, കാലങ്ങളായി കേരളവുമായി രണ്ട് തുറമുഖങ്ങളിലാണ് ലക്ഷദ്വീപ് ജനത ബന്ധപ്പെട്ടിരുന്നത്. അതിലൊന്ന് കൊച്ചിയാണെങ്കിൽ മറ്റൊന്ന് കോഴിക്കോട്ടെ ബേപ്പൂർ പോർട്ടലുമായി ബന്ധപ്പെട്ടുകൊണ്ടായിരുന്നു. എന്നാൽ ബേപ്പൂർ പോർട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഇവരുടെ സഞ്ചാരങ്ങളും അതുപോലെ തന്നെ വിനിമയങ്ങളുമെല്ലാം നിർത്തിവെക്കണം എന്നുള്ള ഒരു ഉത്തരവ് കൂടി പുറപ്പെടുവിക്കാനിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ കാണാൻ കഴിയുന്നത്. ഇതിനു പകരം മംഗലാപുരം തീരവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് ഇവരുടെ സഞ്ചാരങ്ങൾ നിർണയിക്കുന്നത് എന്നാണ് അറിയാൻ കഴിയുന്നത്. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് അവരുടെ സഞ്ചാരത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ബുദ്ധിമുട്ടാക്കുന്ന കാര്യമാണ്. കാരണം അവർക്ക് ഇരട്ടിയിലധികം യാത്രാ ദൂരമുണ്ടാകും, അതോടൊപ്പം തന്നെ സഞ്ചാരവും അതുപോലെ തന്നെ ഭാഷാപരവുമായിട്ടുള്ള പ്രശ്നങ്ങൾ അവർക്ക് നിലനിൽക്കും. അവിടെ ലക്ഷദ്വീപിൽ സംസാരിക്കുന്നത് മലയാളവും മലയാളത്തോട് സാമ്യമുള്ള ഭാഷയുമാണ്, മലയാളത്തിൻ്റെ സംസ്കാരമാണ്, കേരളവുമായി ബന്ധപ്പെട്ട സംസ്കാരമാണ് ലക്ഷദ്വീപ് ജനത പുലർത്തി വരുന്നത്. അതുകൊണ്ട് തന്നെ മറ്റേതെങ്കിലും പോർട്ടുമായിട്ട് ഇവർ ബന്ധപ്പെടുകയാണെങ്കിൽ, പ്രത്യേകിച്ച് മംഗലാപുരം പോലെയുള്ള സ്ഥലങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ, അവർക്ക് പരിചയമില്ലാത്ത നാടാണ്, പരിചയമില്ലാത്ത ഭാഷയാണ്, ദേശമാണ്, പല രീതികളിലുള്ള സാമ്പത്തികമായ സാമൂഹികമായ ഒക്കെ ചെറിയ പ്രശ്നങ്ങൾ അവർക്കുണ്ടാക്കും. ഈ രീതിയിൽ എല്ലാം തന്നെ അവരെ ബുദ്ധിമുട്ടിക്കുവാനുള്ള തീരുമാനത്തിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. അതേസമയം ഈ പ്രഫുൽ പട്ടേലിനെ തിരിച്ചു വിളിക്കണമെന്നുള്ള ആവശ്യം രാജ്യസഭാ എംപിമാരും ലോക്സഭാ എംപിമാരുമെല്ലാം രാഷ്ട്രപതിക്കും മറ്റുമൊക്കെ കത്തയച്ച ഒരു സാഹചര്യം കൂടിയുണ്ട്. ഇതൊക്കെ ഇനി എങ്ങനെ പരിഗണിക്കപ്പെടും എന്ന് മാത്രമാണ് നമ്മൾ ആകാംക്ഷയോടുകൂടി നോക്കിക്കാണുന്നത്. അങ്ങനെ പരിഗണിക്കപ്പെട്ടിട്ടില്ല എങ്കിൽ ലക്ഷദ്വീപ് ജനത അവരൊരു കടലിടുക്കിലെ തുറന്ന ജയിലായിട്ട് മാറിയിരിക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല. waytonikah.com, the exclusive Muslim matrimonial site.